പരിശുദ്ധാത്മാവിന്റെ അത്ഭുതകരമായ സാന്നിധ്യം ഇപ്പോൾ ഈ കൂടാരം മുഴുവനും നിറയട്ടെ. The same power coming upon you, upon you. വിശുദ്ധ ജനമിതാ വിശുദ്ധ മല ഇവിടെ ദൈവത്തിൻ സ്വന്ത ജനമിതാ പുതിയൊരു ഇസ്രേലിതാ വിശുദ്ധ ജനമിതാ വിശുദ്ധ മല ഇവിടെ ദൈവത്തിൻ സ്വന്ത ജനമിതാ പുതിയൊരു ഇസ്രേലിതാ ഒക്ടോബറിൽ 4 വയസ്സാകും. ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പം 3 മാസത്തിലെ സ്കാനിൽ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അബ്നോർമാലിറ്റി ഉണ്ട്,
ഡോക്ടേഴ്സ് എല്ലാം സജസ്റ്റ് ചെയ്തു മോന് അബോർഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം കുഞ്ഞിന് ബുദ്ധിക്ക് കുഴപ്പമുണ്ടാവും, തലയ്ക്ക് കുഴപ്പമുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ അപ്പനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൻ വഴി എനിക്ക് ടോം ബ്രദറിൻ്റെ നമ്പർ കിട്ടാൻ വഴിയായി. എനിക്ക് ശരിയായ ബോധ്യം ഉണ്ടായിരുന്നില്ല സ്പിരിറ്റ് ഓഫ് ജീസസിനെ കുറിച്ച്. പക്ഷേ അപ്പനെ ഞാൻ കണ്ടുവന്നിരുന്നു. അപ്പൻ്റെ വിശ്വാസവും വിശുദ്ധിയിൽ ജീവിക്കാനുള്ള ആ ബോധ്യവും എല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നിരുന്നു. 3 മാസമായപ്പോഴത്തേക്കും ടോം ബ്രദറെ എനിക്ക് വിളിക്കാൻ സാധിച്ചു, ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റി. ബ്രദറിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് ഓരോ നിമിഷവും, ഞാൻ പതറിപ്പോയ നിമിഷങ്ങളുണ്ട്, ഇനി ഇത് മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ച ദിവസങ്ങളുണ്ട്. പക്ഷെ ബ്രദറിൻ്റെ പ്രാർത്ഥനയിലും വിശ്വാസത്തിൽ, ആ ദൃഢമായ വിശ്വാസം ദൈവത്തിലേക്ക് നോക്കി, ദൈവത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട്, ബാക്കി ലോകത്തെയല്ല ഡോക്ടേഴ്സിനെയല്ല, ഈ കുഞ്ഞ് ശക്തനായി വളരും എന്നുള്ള ആ ബോധ്യത്തോടു കൂടി എനിക്ക് എൻ്റെ പ്രഗ്നൻസി മുന്നോട്ട് പോകാൻ സാധിച്ചു. കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിന് ഓരോ നിമിഷവും കുഞ്ഞ് ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിന് കാലുകൾക്ക് ചലന ഉണ്ടെങ്കിൽ തന്നെ ചലന ശേഷിക്കുറവുണ്ടാവുന്നു. എന്നാൽ ടോം ബ്രദർ ഫോണിലൂടെ സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഏത് കുഞ്ഞുങ്ങളെ കാണുന്നതിനേക്കാളും അത്രയോ ശക്തിയോടെ ആ കുഞ്ഞ് കൈകാലുകളിട്ട് കുതിച്ചു ചാടുന്നതും ചിരിക്കുന്നതും ഞാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, മാതാവ് എലിശമ്മയുടെ ഉദരത്തിൽ ഇരുന്ന യോഹന്നാൻ കുതിച്ചു ചാടുന്ന പോലെ കുഞ്ഞ്, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കുഞ്ഞിലേക്ക് കടന്നു വരുവാൻ കാണാൻ സാധിച്ചു. സ്പിരിറ്റ് ഓഫ് ജീസസ് കൂട്ടായ്മയിലെ ഓരോ വ്യക്തികളോടും എനിക്കറിയാം, ഒത്തിരി ഈ കൂട്ടായ്മയിലെ ഒത്തിരി വ്യക്തികൾ, ഒത്തിരി ബ്രദേഴ്സ് ഞാൻ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്തും ഒത്തിരി പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് പേര് പറഞ്ഞാൽ തീരില്ല. പക്ഷെ എല്ലാവർക്കും നന്ദി. ഇനി ഓരോ മക്കൾക്കും ഓരോ കുടുംബത്തിലേക്കും ഈ സ്പിരിറ്റ് ഓഫ് ജീസസിൻ്റെ സാക്ഷ്യവും ചെല്ലട്ടെ. ഈ അനുഗ്രഹം എല്ലാവർക്കും ഈ അനുഗ്രഹം നേടാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ. സ്പിരിറ്റ് ഓഫ് ജീസസ് കൂട്ടായ്മ വളരട്ടെ നല്ലതായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ ഈ ലോകമെങ്ങും പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മകൻ പൂർണ്ണമായി വളരുന്നുണ്ട്. കൈയിനും കാലിനും തലയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ മോന് ഇപ്പം ബ്ലാഡർ ബവൽ ഇൻകോണ്ടിനൻസ് ഉണ്ട്. അരയ്ക്ക് കീഴ്പോട്ട് സ്വാധീനക്കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു ഡോക്ടേഴ്സ്. പക്ഷെ അതൊന്നും പുറമേ കാണാനില്ലെങ്കിലും ഇപ്പം മൂത്രമൊഴിക്കാനും ഇപ്പോഴും നാപ്പിയിൽ തന്നെയാണ്, അതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു കർത്താവിൻ്റെ ആഗ്രഹമാണ്, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഇത് ഈ ആ സൗഖ്യം ഈ നിമിഷം കർത്താവ് എനിക്ക് നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മോന് 4 വയസ്സായി. എൻ്റെ മനസ്സിലുള്ളൊരു സങ്കടമാണ്, 4 വർഷത്തിനുള്ളിൽ എനിക്ക് ഏറ്റവും ഈ കുഞ്ഞ് ജനിച്ചിട്ട് ആദ്യം നന്ദി പറയേണ്ട ദൈവത്തോട് കഴിഞ്ഞിട്ട് എനിക്ക് ദൈവത്തെ കാണിച്ചു തന്ന അപ്പനും ടോം ബ്രദറോടുമാണ്. ഇന്നിങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കിയതിന് കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജിഷ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ആളിനെ ഓസ്ട്രേലിയയിൽ. പറഞ്ഞനുസരിച്ച് 4 വർഷത്തിന് മുമ്പ് ഇവള് ഫോണിൽ വിളിച്ച് തോമസ് ബ്രദറിൻ്റെ മകളാണ് പരിചയപ്പെടുത്തി. അപ്പോൾ എൻ്റെ അടുക്കൽ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, ആള് കാരിങ് ആണ്, പ്രഗ്നൻ്റ് ആണ്. പക്ഷേ ഡോക്ടേഴ്സ് അത് അബോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു. കാരണം കുഞ്ഞിൽ എന്നെടുത്ത് പറഞ്ഞനുസരിച്ച് ഞാൻ ഏറ്റു പറയുന്നു, കുഞ്ഞിൻ്റെ പല ഇന്നർ ഓർഗൻസും അല്ലേ, പല ഇന്നർ ഓർഗൻസും ഫങ്ഷൻ ശരിക്കും ചെയ്യുന്നില്ല, വളർച്ചയില്ല, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ മകളുടെ ഒരു വലിയ ഫെയ്ത്ത് ഞാൻ കണ്ടു. ഇവൾ പറഞ്ഞില്ല, എന്ത് വന്നാലും ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല, അബോർട്ട് ചെയ്യില്ല, ദൈവം തന്ന കുഞ്ഞാണ്, ഞാൻ കുഞ്ഞിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ വിശ്വസിക്കുക. വസ്തുതയിൽ ഞാൻ വളരെ വളരെ എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, ഈ വളർപ്പിച്ച വലിയ വിശ്വാസമാണ്, ദൈവം കൈവിടില്ല എന്നുള്ള ഉറച്ചൊരു ബോധ്യൊരു വിശ്വാസവും. ഇല്ലെങ്കിൽ എല്ലാം ഫോൺ വിളിക്കും, ഡോക്ടർമാർ ഓരോന്ന് പറയും, നെഗറ്റീവ് പറയുമ്പോൾ മനസ്സിൽ വിഷമം വരും, അപ്പോഴൊക്കെ ഫോൺ കോൾ വരും. എന്തുകൊണ്ട് ഓരോ പ്രാവശ്യം ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്യുമായിരുന്നു ഇവിടെ. പക്ഷേ ഡോക്ടർമാരെല്ലാം റിപ്പോർട്ട് നെഗറ്റീവാണ്. എപ്പോഴും ഇത് വേണ്ട വേണ്ട വേണ്ട, അവരാരും അഡ്വൈസ് ചെയ്തില്ല അത് സ്വീകരിക്കാനായിട്ട്. പക്ഷെ അവിടെയെല്ലാം ഈ പ്രിയയുടെ മകളുടെ ദൈവത്തിനർപ്പിച്ച വലിയ വിശ്വാസവും ഉറച്ച ബോധ്യവും കഥ അത്ഭുതം പ്രവർത്തിക്കാൻ കാരണമായിട്ട് മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം പലതരത്തിലുള്ള പല ഇന്നർ ഓർഗൻസും ആന്തരിക അവയവങ്ങൾക്കും കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും അതൊന്നും നോക്കാതെ ജീവിക്കുന്ന ദൈവത്തിൽ ഞാൻ അതേറ്റു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ മകൾ അർപ്പിച്ച വലിയൊരു വിശ്വാസം,
ആ വിശ്വാസമാണ് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തുവാൻ കാരണമായിട്ട് മാറിയത്. അവിടെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതൊരു സപ്പോർട്ടായിട്ട് മാത്രം നിന്നുവെന്ന് മാത്രം, അതിലുപരി ഒരു വ്യക്തിഗത നിലയിൽ ഈ പെരിയ ഈ മകൾ അർപ്പിച്ച വലിയ വിശ്വാസം കർത്താവിൻ്റെ കാര്യം പ്രവർത്തിക്കാൻ ഇടവന്നു. ഒത്തിരി നന്ദി പറയുകയാണ്. ഒപ്പം എനിക്കൊരു വലിയ പരാതി പറയാനുണ്ടായിരുന്നു. ഈ മകളെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ കാണാൻ വളരെ ആഗ്രഹിച്ചു, കാരണം കുഞ്ഞിനെ പ്രസവിച്ചു. അപ്പോൾ ഓരോ പ്രാവശ്യവും വിവരങ്ങൾ എന്നെ അറിയിച്ച് ഫോൺ വിളിച്ച് പറയും, ഇന്നമാരി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നാട്ടിൽ വരുന്നു പറഞ്ഞ് വരാൻ പറഞ്ഞു. അന്ന് ചൂണ്ടൽ ധ്യാനമുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ നാട്ടിൽ വരണം, വരുമ്പോൾ ചൂണ്ടൽ വരണം, കുഞ്ഞുമായിട്ട് വരണം, സാക്ഷ്യപ്പെടുത്തണം ഒക്കെ പറഞ്ഞു, കാരണം കുഞ്ഞു ഞങ്ങൾ ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ അവർക്ക് വരാൻ സാധിച്ചില്ല. അത് വരാൻ സാധിക്കാതെ വലിയൊരു വിഷമമായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഇവിടെ 4 വർഷം കഴിഞ്ഞ് വരാൻ സാധിച്ചു. ഒത്തിരി നന്ദി പറയുന്നു. ഡോക്ടർമാരെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ അസാധ്യം അസാധ്യം എപ്പോഴും അവർക്ക് പറയാൻ നെഗറ്റീവേ കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങൾ സൗഖ്യം പിടിച്ചു മേടിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കുഞ്ഞ് ഇമ്മാനുവേൽ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഉയർത്തി പിടിക്കാം സ്വർഗത്തിലേക്ക്. കുഞ്ഞിൻ്റെ ബ്ലാഡറിൽ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, അത് മാറണം. കുഞ്ഞ് പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിക്കണം. ഈ കൂടാര തിരുനാളിൻ്റെ ഈ തിരുനാൾ, ഈ ഉത്സവം ഈ കുഞ്ഞിൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തരാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവമേ, അവിടുന്ന് ജീവൻ കൊടുത്ത് അവിടുന്ന് ഒരുവാക്കി പ്രിയപ്പെട്ട കുഞ്ഞിനെ ഞങ്ങൾ തിരുമലയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കഥാവേ, ഞാനീറ്റ് പറയുന്നു, ഈ മകളുടെ വലിയ വിശ്വാസമാണ് ഈ കുഞ്ഞിനെ സ്വീകരിക്കുവാനും ഈ കുഞ്ഞിൻ്റെ കുറവുകൾ മാറ്റപ്പെടുവാനും വലിയ സൗഖ്യം പ്രാപിക്കുവാനും ഇടവരുത്തിയത് കർത്താവേ. അവിടെയൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഒരു സഹായകമായിട്ട് നിന്നു. അതിലുപരിയായി ഈ മകൾ അങ്ങോട്ട് മുമ്പിൽ അർപ്പിച്ച വലിയ വിശ്വാസം അങ്ങ് കണ്ട ദൈവമാണ് കർത്താവേ. ഇല്ലാതിരുന്ന പല ആന്തരിക അവയവങ്ങളെയും അവിടുന്ന് ജീവൻ കൊടുത്തുകൊണ്ട് ശക്തി കൊടുത്തുകൊണ്ട് അവിടുന്ന് രൂപപ്പെടുത്തിനാണ് നന്ദി പറയുന്നത് കർത്താവേ. ഇതായിപ്പോൾ ഈ 4 വയസ്സായ ഈ സാഹചര്യത്തിൽ ഈ സ്വിഡൻസിൻ്റെ ഇവിടുത്തെ ഈ കൂടാര തിരുനാളിലേക്ക് വരാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നന്ദി പറയുന്നത് കർത്താവേ. ഈ കുഞ്ഞിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരണമേ ദൈവമേ. അവിടുന്ന് സൃഷ്ടാവായ ദൈവമാണ്, അവിടുന്നാണ് ഓരോ കുഞ്ഞുങ്ങളെയും മാതൃഗർഭത്തിൽ ഉരുവാക്കുന്ന ദൈവം. അവിടുത്തെ ഛായയിലും സദൃശ്യത്തിലും അവിടുന്നാണ് ഞങ്ങളെ മെനഞ്ഞെടുത്തത് ദൈവമേ. ഞങ്ങൾ പൂർണ്ണരും കുറ്റമറ്റവരും ആയിരിക്കാൻ വേണ്ടി അവിടെ നിങ്ങൾ തിരഞ്ഞെടുത്ത ദൈവമാണ്, മെനഞ്ഞെടുത്ത ദൈവമാണ്. അവിടുന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഈ കുഞ്ഞിനെ അവശേഷിക്കുന്ന സകല കുറവുകളേക്കും കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ തിന്മയെടുത്തും നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ ബ്ലാഡറുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലെയും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങി വന്ന് വലിയ സൗഖ്യവും വിടുതലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമൂഹത്തോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ ഒന്നിയേർന്ന് അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു, അങ്ങേ മഹത്വപ്പെടുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു യേശുവേ, നന്ദി പറയുന്നു, അങ്ങേ മഹത്വപ്പെടുന്നു. അപ്പാ സ്തോത്രം. ഹല്ലേലൂയ, ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, മഹത്വം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ സ്പ്രെഡിങ് ജീസസ് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഒരിക്കൽ കൂടി ഏറ്റുപറയുവാൻ തക്കവണ്ണം ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ മകന് കൊടുത്ത വലിയ സൗഖ്യത്തിനായിട്ട് നന്ദി പറയുന്ന യേശുവേ. അവിടുത്തെ വചനം ഞങ്ങൾ ഓർക്കുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ ദൈവം ഞാനാണ്. കർത്താവ്, ഈ കുഞ്ഞിന് അവിടുന്ന് രൂപം കൊടുത്തപ്പോൾ ഈ മകൻ്റെ ജീവിതത്തിൽ അവിടുന്ന് കണ്ട് അവിടുന്ന് ആഗ്രഹിച്ച സമ്പൂർണമായ സൗഖ്യം, പൂർണ്ണമായ ആരോഗ്യം, അത് ഞങ്ങളിപ്പോൾ അവിടുത്തെ മുമ്പിൽ സമർപ്പിക്കുന്ന പിതാവേ. ഈ കുഞ്ഞിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഈ മകനെ അവിടുന്ന് ഇപ്പോൾ സൗഖ്യപ്പെടുത്തണമേ. കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി മകനിലേക്ക് ഇറങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശിരസ് മുതൽ പാദം വരെയുമുള്ള ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും കർത്താവേ അങ്ങയുടെ സൗഖ്യമയച്ച് അവിടുന്ന് ഇപ്പോൾ സ്വതന്ത്രമാക്കണമേ, വിടുവിക്കണമേ. എല്ലാ ആന്തരിക അവയവങ്ങളും എല്ലാ ബാഹ്യ അവയവങ്ങളും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അങ്ങയുടെ കരം ഈ കുഞ്ഞിൻ്റെ മേൽ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. എല്ലാ രോഗങ്ങളെയും ബന്ധിക്കുന്നു. നോയലിന്റെയും ഇഷയുടെയും മകനായി കർത്താവ് ജന്മം കൊടുത്ത എമ്മാനുവേൽ എന്ന ഈ മകൻ കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സ്വതന്ത്രനാകട്ടെ. ഓരോ ആന്തരിക അവയവങ്ങളും സ്വതന്ത്രമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബ്ലാഡർ സ്വതന്ത്രമാകട്ടെ, 2 കിഡ്നികൾ സ്വതന്ത്രമാകട്ടെ, ലിവർ സ്വതന്ത്രമാകട്ടെ, ഹൃദയം സ്വതന്ത്രമാകട്ടെ, ഓരോ ഇൻഡസ്ട്രൈനുകൾ സ്വതന്ത്രമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്രെയിൻ സ്വതന്ത്രമാകട്ടെ, ഓരോ അസ്ഥികൾ സ്വതന്ത്രമാകട്ടെ, ഓരോ നാഡി ഞരമ്പുകൾ സ്വതന്ത്രമാകട്ടെ, യൂറിനറി ബ്ലാഡർ സ്വതന്ത്രമാകട്ടെ, യൂറിത്ര കനാലും
കർത്താവിതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആന്തരിക അവയവങ്ങളും യേശു നാമത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ, ജീവനുണ്ടാകട്ടെ, വിടുതലുണ്ടാകട്ടെ, ഇമ്മാനുവൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ സൗഖ്യം കുഞ്ഞെ നിന്റെ മേൽ ഇറങ്ങി വന്ന് നീ ഇപ്പോൾ സ്വതന്ത്രനാവുക, ജീവൻ പ്രാപിക്കുക, സൗഖ്യം പ്രാപിക്കുക. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം കർത്താവേ, അങ്ങേയ്ക്ക് നന്ദി, അങ്ങേയ്ക്ക് മഹത്വം.